ഇടതുപക്ഷ മുന്നണികളും ഒറ്റക്കെട്ടായി ഇത്തവണ 18 സീറ്റുകളിൽ കേരളത്തിൽ ജയിച്ചിരിക്കും. വളരെ നല്ല പ്രതീക്ഷയാണ്. ഇടതുപക്ഷത്തിന് മുൻകൈയുള്ള ഇലക്ഷനാണ് ഈ നടക്കാൻ പോകുന്നത്. കേരളത്തിലൊട്ടാകെ ഇടതുപക്ഷത്തിനാണ് ഏറ്റവും മുൻതൂക്കം. ഇവിടെ പറഞ്ഞല്ലോ, കോൺഗ്രസ്സുകാരെ ഈ മണ്ഡലത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരെ കാണാനില്ല. എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. ആ, ഇവിടെ നല്ല പ്രതീക്ഷയാണ്. പൊന്നിയിൻ രവീന്ദ്രൻ ജയിക്കുമെന്നുള്ളത് 100% പ്രതീക്ഷയിലാണ്. ഈ വർഷം അതല്ല, ഈ വർഷം മതേതരത്വവാദികളെല്ലാം കൂടി കൊണ്ട് തന്നെ നമ്മുടെ പൊന്നിയിൻ രവീന്ദ്രൻ വോട്ട് ചെയ്ത് പൊന്നിയിൻ രവീന്ദ്രൻ ജയിക്കാനാണ് ചാൻസ്. പിന്നെ പോയിട്ട് ശശി തരൂർ 15 ഇവിടെ ഒന്നും ചെയ്തില്ലല്ലോ, അത് ജനങ്ങൾക്കറിയാം. ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം ഇന്ത്യയിൽ, അതാണ് ആവശ്യം. അതിനുവേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണ്. തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരമാണ്. ആ മത്സരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കരുത്തനായ സ്ഥാനാർത്ഥി ശ്രീ പൊന്നിയിൻ രവീന്ദ്രൻ ജയിക്കും. കഴിഞ്ഞ ഒരു തവണ 40 ഈ പാർലമെൻറ്റിൽ ഒരുപാട് വികസന പ്രവർത്തനം നടത്തിയ കരുത്തുറ്റ ഒരു വ്യക്തിത്വമാണ് ഈ പൊന്നിയിൻ രവീന്ദ്രൻ. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യണം. അതിനെതിരെ മതേതര പാർട്ടികളും ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണികളും ഒറ്റക്കെട്ടായി ഇത്തവണ 18 സീറ്റുകളിൽ കേരളത്തിൽ ജയിച്ചിരിക്കും. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ബി ജെ പി ഇവിടെ 3rd സ്ഥാനം പോയി. പ്രതീക്ഷയുണ്ട്, 100% പ്രതീക്ഷയുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ട്രിവാൻഡ്രത്ത് പൊന്നിയിൻ രവീന്ദ്രൻ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പൊന്നിയിൻ രവീന്ദ്രൻ തന്നെ ജയിക്കും, ഒരു സംശയമില്ല. രാവിലെ തൊട്ടുള്ള പോളിംഗ് നോക്കുമ്പം തിരുവനന്തപുരത്ത് പൊന്നിയിൻ തന്നെയാണ് 1. യുവാക്കൾ ഇടതോട്ടമാണ് അവരുടെ ചായവ് യുവാക്കൾ, കാരണം പല കാര്യങ്ങളുണ്ട്, അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. രണ്ടുപേരും ഇയാൾ ഇവിടുത്തെ ആളല്ല, രാജീവ് ഇവിടുത്തെ ആളല്ല, വോട്ട് പോലും ചെയ്തില്ല ഇതുവരെ. വോട്ട് പോലും ചെയ്യാതെ ആൾ എങ്ങനെയാണ് യുവാക്കളെ കൊണ്ടുവരാൻ പറ്റും?